ഹൈ ഫ്രണ്ട്സ്, എവർക്കും ഒരേ കൂടി ഓൾ പി എസ് എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിഷൻ ഖാദി ബോർഡ് എൽ ഡി സി 2023 വീഡിയോ സീരീസിൽ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണ്. മുൻകാല പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ, അവയ്ക്ക് കേരള പി എസ് സി നൽകിയിരിക്കുന്ന ഉത്തരങ്ങൾ, ചോദ്യ ഉത്തര രൂപത്തിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് 20 ചോദ്യങ്ങൾ നമ്മളിവിടെ പരിചയപ്പെടാൻ പോവുകയാണ്. ഓരോ ചോദ്യങ്ങളും മുൻവർഷ പരീക്ഷയിൽ ചോദിച്ചതാണ്. ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ പോലും ആവർത്തിച്ച് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാപ്പിലെ ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ഏതെല്ലാം മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഇത്തരത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുക വഴി മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് കഴിഞ്ഞ 10th level പ്രീലിം എക്സാമിലൊക്കെ ചോദിച്ചിരുന്ന 20 അവയ്ക്ക് ഫൈനാൻസ് ഈ പ്രകാരം നൽകിയ ഉത്തരങ്ങൾ ഒരു ചോദ്യോത്തര രൂപത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സുകൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിൽ കാണപ്പെടുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. തികച്ചും സൗജന്യമായിട്ട് ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മുന്നിലേക്ക് എത്തുവാനായിട്ട് അതോടൊപ്പം തന്നെ അതിനുശേഷം ഒരു ബെല്ലൈക്കൺ കൂടി ലഭ്യമാവുന്നതായിരിക്കും. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴെല്ലാമാണോ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് ആ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എത്തുന്നതുമായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് ചോദിച്ചിരിക്കുന്ന 20 ഉത്തരങ്ങളും പരിചയപ്പെടാം. ആദ്യമായി ഇവിടെ നൽകിയിരിക്കുന്ന ചോദ്യം ഇതാണ്. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികനാരെന്നാണ് ഒന്നാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ അൽഫോൺസ ഡി അൽബുക്കർക്ക്, ഓപ്ഷൻ ബി പെട്രോ അൽവാരിസ് കബ്ര, ഓപ്ഷൻ സി വാസ്കോ ഡ ഗാമ, ഓപ്ഷൻ ഡി ഫ്രാൻസിസ്കോ ഡി അൽമേള. 4 ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വാസ്കോ ഡ ഗാമയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികനാരെന്നാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് വാസ്കോ ഡ ഗാമയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1858, ഓപ്ഷൻ ബി 1859, ഓപ്ഷൻ സി 1860, ഓപ്ഷൻ ഡി 1857. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1858. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷമാണ് ചോദിച്ചത്. ഉത്തരമായിട്ട് വരേണ്ടത് 1858. ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ മൂന്നാമത്തെ ചോദ്യം, ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ വാറൻ ഹേസ്റ്റിംഗ്സ്, ഓപ്ഷൻ ബി കോൺവാലിസ്, ഓപ്ഷൻ സി വില്യം ബെൻഡിക്, ഓപ്ഷൻ ഡി ഡൽഹൌസി എന്നാണ് നൽകിയിരിക്കുന്നത്. 4 ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ, വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയുടെ മത സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമേതാണ് അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒന്ന് ദേവസമാജം, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആര്യ സമാജം, ഓപ്ഷൻ സി എന്ന് പറയുന്നത് പ്രാർത്ഥനാ സമാജം, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബ്രഹ്മസമാജമാണ്. തന്നിരിക്കുന്ന 4 ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബ്രഹ്മസമാജമാണ്. ഇന്ത്യയുടെ മത സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമേതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ബ്രഹ്മസമാജമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 5 ചോദ്യം, ഏത് വർഷമാണ് ആത്മീയസഭ രൂപീകരിച്ചത്? പരിചയപ്പെട്ടിരിക്കുന്നത് ഏത് വർഷമാണ് ആത്മീയസഭ രൂപീകരിച്ചത് എന്ന ചോദ്യമാണ്. ഓപ്ഷൻ എയിൽ 1814, ഓപ്ഷൻ ബി 1815, ഓപ്ഷൻ സി 1816, ഓപ്ഷൻ ഡി 1817. 4 ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1815. ഏത് വർഷമാണ് ആത്മീയസഭ രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1815 എന്നാണ് ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം 6 ചോദ്യമാണ്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് നമ്മുടെ ചോദ്യം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ സി മൊറാർജി ദേശായി, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. ഈ 4 ഓപ്ഷനിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. 7 ചോദ്യം പരിചയപ്പെടാം. പയ്യന്നൂരിൽ നടന്ന 4 അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആരെന്നാണ് നമ്മുടെ ചോദ്യം. പയ്യന്നൂരിൽ നടന്ന 4 അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ സി കെ കേളപ്പൻ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. 4 ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ 7 ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ജവഹർലാൽ നെഹ്റുവാണ്. പയ്യന്നൂരിൽ നടന്ന 4 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷത വഹിച്ച ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ 4 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്ന എവിടെ വെച്ചാണെന്നൊക്കെ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്, പയ്യന്നൂരെന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ 4 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് നടന്നു, അധ്യക്ഷയായത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജവഹർലാൽ നെഹ്റുവാണ്. 8 ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ വർദോളി സത്യാഗ്രഹം, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഗേദ സത്യാഗ്രഹം, ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദ് സത്യാഗ്രഹമാണ്.
തന്നിരിക്കുന്ന നാല് ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്താരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗാന്ധിജിയാണ്. അടുത്തായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്ന ചോദ്യം, ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ഗാനി സെയിൽസിംഗ് ആണ് നൽകിയത്. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓപ്ഷൻ സി ഡോക്ടർ രാധാകൃഷ്ണൻ. ഓപ്ഷൻ ഡി വി വി ഗിരി. നാല് ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പത്താമത് ചോദ്യം, ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരെന്നാണ് ചോദ്യം. ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ എ പി ജെ അബ്ദുൽ കലാം. ഓപ്ഷൻ സി നീലം സഞ്ജീവ് റെഡ്ഡി. ഓപ്ഷൻ സിയിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓപ്ഷൻ ഡി ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്നാണ് നൽകിയിരിക്കുന്നത്. നാല് ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആയിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആയിരുന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി സക്കീർ ഹുസൈൻ. പതിനൊന്നാമത് ചോദ്യം, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരെന്നാണ് ചോദ്യം. നമ്മുടെ ചോദ്യം ഇതാണ്, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നു ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നു ആഗമാനന്ദ സ്വാമി. ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന ചിന്മയാനന്ദ സ്വാമിയാണ്. ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, ആഗമാനന്ദ സ്വാമിയാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ് നേരെ ഓർത്തിരിക്കുക. കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, ആഗമാനന്ദ സ്വാമി. പന്ത്രണ്ടാമത് ചോദ്യം ഇതാണ്, 1114 കഥ എന്ന കൃതി രചിച്ചാണെന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം ഇതാണ്, 1114 കഥ എന്ന് പറയുന്ന കൃതി രചിച്ചാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നു ആർ ബാലകൃഷ്ണപിള്ള. ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നു അക്കാമച്ചെറിയ. ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നു മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്നത് കെ കേളപ്പൻ. നാല് ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അക്കാമച്ചെറിയാനാണ്. 1114 കഥ എന്ന കൃതി രചിച്ചിരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, അക്കാമച്ചെറിയാനാണ്. പതിമൂന്നാമത് ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയായിരുന്നാണ് നമ്മുടെ ചോദ്യം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിതയായിരുന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ എ വി കുട്ടിമാളമ്മയാണ് നൽകിയിരിക്കുന്നത്. ഓപ്ഷൻ ബി അന്നാചാണ്ടി. ഓപ്ഷൻ സി ആനമസ്ലിൻ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അക്കാമാച്ചെറിയാറാണ്. നാല് ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അക്കാമാച്ചെറിയാറാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിതയായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ഡി, അക്കാമാച്ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ച എവിടെയെന്നാണ് നമ്മുടെ ചോദ്യം. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ച എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എയിൽ കോട്ടയം. ഓപ്ഷൻ ബിയിൽ കണ്ണൂർ. ഓപ്ഷൻ സിയിൽ പുന്നപ്ര. ഓപ്ഷൻ ഡിയിൽ വെങ്ങാനൂർ എന്ന് നൽകിയിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വെങ്ങാനൂരാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ്? നമ്മുടെ അയ്യങ്കാളിയാണ്. ഏതാണ് വർഷം എന്ന് ചോദിച്ചാൽ 1909, എവിടെയാണെന്ന് ചോദിച്ചാൽ വെങ്ങാനൂരാണ്. ഇത്രയും ചോദ്യങ്ങൾ പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നതാണ്. 1909 എന്ന് പറയുന്ന വർഷം ഓർത്തിരിക്കണം. അയ്യങ്കാളിയാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ എവിടെയാണ് സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ വെങ്ങാനൂരാണ്. ഈ കാര്യങ്ങൾ ഓർക്കണം. ഇനി നമ്മളിവിടെ അടുത്തായിട്ട് പരിചയപ്പെടുന്ന 15-ാമത് ചോദ്യമാണ്, 1833 സുചേന്ദ്രം രഥോത്സവത്തിന് അവർണ്ണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനായിരുന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിലെ അയ്യങ്കാളി, ഓപ്ഷൻ ബിയിൽ വൈകുണ്ഠസ്വാമി, ഓപ്ഷൻ സിയിൽ തൈക്കാടയ്യ ഗുരു, ഓപ്ഷൻ ഡിയിലെ സഹോദരൻ അയ്യപ്പൻ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠസ്വാമിയാണ്. 1833 എന്ന് പറയുന്ന വർഷം സുചേന്ദ്രം രഥോത്സവത്തിന് അവർണ്ണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനായിരുന്ന ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് വൈകുണ്ഠസ്വാമിയാണ്. 16-ാമത് ചോദ്യം, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാവും അടിച്ചമർത്തിയെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഓപ്ഷൻ എയിലെ പയ്യന്നൂരും, ഓപ്ഷൻ ബിയിൽ തളിപ്പറമ്പും, ഓപ്ഷൻ സിയിൽ പാനൂരും, ഓപ്ഷൻ ഡിയിൽ തലശ്ശേരിയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, തലശ്ശേരിയാണ്. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാവും അടിച്ചമർത്തിയത്. 17-ാമത് ചോദ്യം, ഒന്നാം പരീക്ഷ കലാപം അവസാനിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ 1795, ഓപ്ഷൻ ബിയിൽ 1796, ഓപ്ഷൻ സി 1797, ഓപ്ഷൻ ഡി 1798. നാല് ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1798. ഒന്നാം പരീക്ഷ കലാപം അവസാനിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് 1797. 18-ാമത് ചോദ്യം, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമേ എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എയിൽ ഇവിടെ നൽകിയിരിക്കുന്ന ആറ്റിങ്കൽ കലാപം, ഓപ്ഷൻ ബി ചാനാർലകള, ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നു പൊക്കോട്ടൂർ കലാപം, ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്നു അഞ്ചു തെങ്ങ് കലാപം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അഞ്ചു തെങ്ങ് കലാപമാണ്. ഇപ്പൊ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കലാപം ചോദിച്ചാൽ അത് അഞ്ചു തെങ്ങ് കലാപമാണ്. 19-ാമത് ചോദ്യം, ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നു കയ്യൂർ സമരം, ഓപ്ഷൻ ബിയിൽ പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ സി മലബാർ ലഹള, ഓപ്ഷൻ ഡി പരശ്ശി വിപ്ലവം.
ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന നാല് ഓപ്ഷൻ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പരശ്യ വിപ്ലവമാണ്. അപ്പൊ പരശ്യ വിപ്ലവമായി ബന്ധപ്പെട്ടതാണ് പുരളിമല എന്ന കാര്യം ഓർത്തിരിക്കുക. കണ്ണൂർ ജില്ലയിലെ പുരളിമല ഏത് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒക്കെ ചോദിക്കാറുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് പരശ്യ വിപ്ലവമാണ്. അപ്പൊ ഏത് വിപ്ലവത്തിന് സാഖ്യം വഹിച്ച മലയാണ് പുരളിമല എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി പരശ്യ വിപ്ലവമാണ്. ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, അതായത് 20-ാമത്തെ ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ 1931, ഓപ്ഷൻ ബിയിൽ 1932, ഓപ്ഷൻ സി 1930, ഓപ്ഷൻ ഡി 1933. നാല് ഓപ്ഷനിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1930. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 1930. 20 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഫയൽ ലാൻസിക്ക് പ്രകാരം PSC നൽകിയിരിക്കുന്ന ഉത്തരങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ക്ലാസ്സിലൂടെയൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒപ്പം നമ്മുടെ ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സുകൾ ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ തന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുമുണ്ട്. ഖാദി ബോർഡ് LDCയുമായി ബന്ധപ്പെട്ടുള്ള മിഷൻ ഖാദി ബോർഡ് LDC 2023 എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്തുമുണ്ട്. ഇതിനു മുമ്പ് ചെയ്ത ക്ലാസ്സുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിലൂടെ പ്ലേലിസ്റ്റ് സന്ദർശിച്ചുകൊണ്ട് ക്ലാസ്സുകളൊക്കെ കാണാവുന്നതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഖാദി ബോർഡ് LDC പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓരോ ക്ലാസ്സുകൾക്കും നിങ്ങൾ നൽകുന്ന ആ ഒരു സപ്പോർട്ട് തന്നെയാണ് തുടർന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ടും തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓരോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ക്ലാസ്സുകളിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ വെച്ചാൽ ഞങ്ങളുടെ ഓരോ നോട്ടിഫിക്കേഷനും, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.